ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള സൃഷ്ടികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞിരുന്നു, ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു, ലജ്ജയാൽ ഉപേക്ഷിച്ചു എന്ന്. പക്ഷേ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന ആ ശരീരത്തിൻ്റെ രോമങ്ങളിൽ നിന്നും മറ്റുമായിട്ട് ഛന്ദസ്സുകൾ ഉണ്ടായി എന്ന് പറയുകയാണ്. ഛന്ദസ് എന്നാൽ നമ്മൾ കാവ്യങ്ങളിലൊക്കെ വൃത്തം എന്ന് പറയാറുണ്ട്, വൃത്തബദ്ധമായിട്ട്, മാലിനി വൃത്തം, രഥോദ്ധത വൃത്തം, ഇങ്ങനെ. ഇതേപോലെ വേദമന്ത്രങ്ങളിൽ പൊതുവേ ഉപയോഗിച്ചു വരുന്ന വൃത്തങ്ങൾ, അവയെ ഛന്ദസ്സുകൾ എന്നാണ് പറയുക. വേദാംഗങ്ങളിൽ ആറ് അംഗം ഉള്ളതിൽ ഒന്ന് ഈ ഛന്ദസ്സാണ്. അപ്പോൾ വൃത്തങ്ങളെക്കുറിച്ച് അറിയുക, അതുകൊണ്ടാണ് വേദാംഗമായിട്ട് ഛന്ദസ്സിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഛന്ദസ് ബ്രഹ്മാവിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഇപ്പോൾ ശരീരം ഇല്ലല്ലോ എന്ന്. പക്ഷേ അവിടെ സങ്കല്പമാത്രയിൽ ഈ ദിക്കുകളിൽ ലയിച്ചു ചേർന്ന എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, തുടർന്ന് ബ്രഹ്മാവ് പുതിയൊരു ശരീരം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇനി കാണാൻ പോകുന്നു. 45-ാമത്തെ ശ്ലോകത്തിൽ ഏതൊക്കെ ഛന്ദസ്സുകൾ എവിടെ നിന്ന് വന്നു, ഉദ്ഭവിച്ചു എന്ന് പറയുകയാണ്. തസ്യ ഉഷ്ണിക് ആസീത് ലോമഭ്യഹ തസ്യ ഉഷ്ണികാസീർ ലോമഭ്യോ ഗായത്രീ ച ത്വചോ ത്വചഃ വിഭോഹോ തൃഷ്ടുപ് മാംസാത് തൃഷ്ടുപ് മാംസാത് സ്നുതഃ അനുഷ്ടുപ് ജഗതി അസ്നഹ സ്നുതോ അനുഷ്ടുപ് ജഗത്യസ്നഹ പ്രജാപതേ തസ്യോഷ്ണികാസീല്ലോമഭ്യോ ഗായത്രീ ച ത്വചോ വിഭോ തൃഷ്ടുപ് മാംസാത് സ്നുതോ അനുഷ്ടുപ് ജഗത്യസ്ന പ്രജാപതേ തസ്യ വിഭോ വിഭോ വിഭുവായ തസ്യ ആ പ്രജാപതേ തസ്യ പ്രജാപതേ ആ ബ്രഹ്മദേവൻ്റെ ലോമഭ്യഹ രോമങ്ങളിൽ നിന്ന് ഉഷ്ണിക് ഉഷ്ണിക് എന്ന ഛന്ദസ് ഉണ്ടായി. ഈ ഉഷ്ണിക് 28 അക്ഷരമുള്ള ഛന്ദസ്സാണ്. ഇനി പ്രശസ്തമായ ഗായത്രി ത്വചഹ ബ്രഹ്മാവിൻ്റെ ത്വക്കിൽ നിന്നാണ് ഗായത്രി എന്ന ഛന്ദസ് ഉണ്ടായത്. ഇത് 24 അക്ഷരം ഉള്ളതാണ്. മാംസാത് മാംസത്തിൽ നിന്ന് തൃഷ്ടുപ്പ് 44 അക്ഷരമുള്ള തൃഷ്ടുപ് എന്ന ഛന്ദസ്. സ്നുതഹ ഞരമ്പുകളിൽ നിന്ന് അനുഷ്ടുപ് 32 അക്ഷരമുള്ള അനുഷ്ടുപ് ഛന്ദസ്സും. അസ്ഥ്നഹ അസ്ഥിയിൽ നിന്ന് ജഗതീച്ച് ജഗതി എന്നു പേരുള്ള 48 അക്ഷരമുള്ള ജഗതി എന്ന ഛന്ദസ്സും ആസീത് ഉണ്ടായി വന്നു. രോമങ്ങളിൽ നിന്നാണ് ഉഷ്ണിക്ക്, തൊക്കിൽ നിന്ന് ഗായത്രി, മാംസത്തിൽ നിന്ന് തൃഷ്ടുപ്, ഞരമ്പുകളിൽ നിന്ന് അനുഷ്ടുപ്, അസ്ഥിയിൽ നിന്ന് ജഗതി. ഇവയാണ് പ്രധാനമായി വേദങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഛന്ദസ്സുകൾ. തസ്യോഷ്ണികാസീലോമഭ്യോ ഗായത്രീ ച ത്വചോ വിഭോ തൃഷ്ടും മാംസാ സ്നുതോനുഷ്ടുപ് ജഗത്യസ്ന പ്രജാപതേ. ഇവ കൂടാതെ പംക്തി ബൃഹതി എന്ന ഛന്ദസ്സും ഒപ്പം കകാരം, അതായത് വർഗാക്ഷരങ്ങൾ ആയിട്ടുള്ള കഖഗഖങ ഇങ്ങനെയുള്ളവയും ആ ഇ എന്ന സുരാക്ഷരങ്ങളും ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായി. 46-ാമത്തെ ശ്ലോകം.
मज्जायाः पंक्तिः उत्पन्ना पंक्तिरुत्पन्ना बृहति प्राणतः अभवत् प्राणतो अभवत् स्पर्शः तस्य अभवत् जीवः स्पर्शस्तस्य अभवत् जीव स्वरो स्वरः देह उदाहृतः मज्जायाः पंक्तिरुत्पन्ना बृहति प्राणतो अभवत् स्पर्शस्तस्य अभवत् जीव स्वरो देह उदाहृतः मज्जायाः मज्जयिൽ നിന്ന് പംക്തിഹ് പംക്തി എന്ന് പേരുള്ള 40 അക്ഷരമുള്ള ഛന്ദസ് ഉത്പന്ന ഉണ്ടായി പ്രാണതഹ പ്രാണവൃത്തികളിൽ നിന്ന് ബൃഹതി 36 അക്ഷരമുള്ള ബൃഹതി ഛന്ദസ്സും അഭവത് ഉണ്ടായി തസ്യ ആ ബ്രഹ്മാവിൻ്റെ ജീവഹ ജീവൻ തന്നെയാണ് സ്പർശഹ വർഗാക്ഷരമായിട്ട് ഉണ്ടായത് വർഗാക്ഷരങ്ങൾ എന്ന് വെച്ചാൽ കകാരം മുതൽ മകാരം വരെയുള്ള 25 അക്ഷരങ്ങളാണ് വർഗാക്ഷരങ്ങൾ ഇനി ആ ദേഹം തന്നെ അപ്പോൾ ഇവിടെ ദേഹം എന്നതുകൊണ്ട് ആ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന ആ ശരീരത്തിൽ നിന്ന് എന്ന് അർത്ഥമെടുക്കാം അതിൽ നിന്ന് സ്വരഹ സ്വരാക്ഷരങ്ങൾ അകാരം മുതൽ ഔകാരം വരെയുള്ള 9 അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ ഇവയും ഉദാഹൃതഹ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഉണ്ടായി വന്നു അപ്പോൾ മജ്ജയിൽ നിന്ന് പംക്തി എന്ന ഛന്ദസ് പ്രാണവൃത്തികളിൽ നിന്ന് ബൃഹതി എന്ന ഛന്ദസ് ബ്രഹ്മാവിൻ്റെ ജീവൻ വർഗാക്ഷരങ്ങളായും ശരീരം സ്വരാക്ഷരങ്ങളായും ഭവിച്ചു मज्जाया पंक्तिरुत्पन्ना बृहति प्राणदो भवत् स्पर्शस्तस्या भवत् जीव स्वरो देह उदाहृत 47 श्लोकम् ऊष्माणम् इन्द्रियाणि आहुः अन्तस्था ऊष्माणम् इन्द्रियाण्याहुरन्तस्था बलम आत्मनः बलमात्मन स्वराः सप्त विहारेण भवन्ति स्म प्रजापतेः ऊष्माणम् इन्द्रियाण्याहुरन्तस्था बलमात्मनः स्वरा सप्त विहारेण भवन्ति स्म प्रजापतेः आत्मनः ब्रह्माविन्दे इन्द्रियाणि इन्द्रियंगले ऊष्माणम् ऊष्माक्षरങ്ങൾ എന്ന് വിളിക്കുന്നു ഷാ ഷാ സാ ഹ ഇവയാണ് ഊഷ്മാക്ഷരങ്ങൾ ഇനി ബലം ബ്രഹ്മാവിൻ്റെ ശരീരബലത്തെ അന്തസ്ഥാഹ മധ്യമാക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു അത് യ ര ല വ ഇങ്ങനെ ആഹുഹു പറയുന്നു ഇനി പ്രജാപതേഹേ ബ്രഹ്മാവിൻ്റെ വിഹാരേണ ക്രീഡാവ്യാപാരത്താൽ സപ്തസ്വരാഹ സംഗീതത്തിലെ 7 സ്വരങ്ങൾ ഭവന്തി സ്മ ഉണ്ടായി വന്നു 7 സ്വരങ്ങൾ എന്നത് സ റി ഗ മ പ ദ നി ഇവ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുമ്പോഴാണ് പല ശ്രുതികളിൽ മാറ്റം വന്ന് പല ഈണങ്ങൾ ഉണ്ടാകുന്നത് ഇവയിൽ സ എന്നതിൻ്റെ പേര് ഷഡ്ജം റി ഋഷഭം ഗ ഗാന്ധാരം മാ മധ്യമം പ പഞ്ചമം ധ ധൈവതം നി നിഷാദം ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളാണ് ഊക്ഷ്മാക്ഷരങ്ങളായി മാറിയത് ബലം മധ്യമാക്ഷരങ്ങളായി മാറി ബ്രഹ്മാവിൻ്റെ ക്രീഡയിൽ നിന്ന് 7 സ്വരങ്ങൾ ഉണ്ടായി വന്നു ഊഷ്മാണമിന്ദ്രിയാണ്യാഹുരന്തസ്ഥാ ബലമാത്മന स्वरा सप्त विहारेण भवन्ति स्म प्रजापतेः മുൻപൊരു ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരുന്നു ബ്രഹ്മാവ് ശബ്ദബ്രഹ്മസ്വരൂപനാണ് എന്ന് ഈ കാണിക്കുന്നത് അതാണ് ഇപ്പോൾ ഉണ്ടായി വന്നു എന്ന് പറയുന്നത് അതായത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചു എന്ന് പറയുന്നവയൊക്കെ തന്നെ ശബ്ദങ്ങളാണ് ഛന്ദസ്സുകളാകട്ടെ അക്ഷരങ്ങളാകട്ടെ സംഗീതമാവട്ടെ എല്ലാം ശബ്ദമയമാണ്
അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് സംശയിക്കാൻ ഇടയില്ല. കാരണം ദിക്കുകളായി മാറിയ, അതായത് ആകാശമായി മാറിയ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ശബ്ദങ്ങൾ, ശബ്ദരൂപത്തിലുള്ള ഛന്ദസ്സുകളും അക്ഷരങ്ങളും സ്വരങ്ങളും ഉദ്ഭവിച്ചു. അങ്ങനെ ശബ്ദബ്രഹ്മസ്വരൂപനാണ് ബ്രഹ്മാവ് എന്ന് മുൻപ് സൂചിപ്പിച്ചതിനെ ശരിയാക്കുകയാണ്, ശരിയാക്കി തീർക്കുകയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ശരീരമായിട്ട് ഇല്ലെങ്കിലും ആകാശമായി വ്യാപിച്ച ശരീരത്തിൽ നിന്നാണ്, കാരണം ശബ്ദമയമാണ് ആകാശം, ശബ്ദ തന്മാത്രയാണ് ആകാശത്തിൻ്റെ തന്മാത്ര. അപ്പോൾ ആ ശബ്ദസ്വരൂപങ്ങളാണ് ഇപ്പോൾ ഉണ്ടായി വന്നത്. ഈയൊരു കാര്യമാണ് 48-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശബ്ദബ്രഹ്മാത്മനഃ തസ്യ ശബ്ദബ്രഹ്മാത്മനസ്തസ്യ വ്യക്ത അവ്യക്താത്മനഃ വ്യക്ത അവ്യക്താത്മന പരഃ ബ്രഹ്മ അവഭാതി ബ്രഹ്മാവഭാതി വിതതോ വിതതഃ നാനാശക്തി ഉപബൃംഹിതഃ നാനാശക്തി ഉപബൃംഹിതഃ ശബ്ദബ്രഹ്മാത്മനസ്തസ്യ വ്യക്താവ്യക്താത്മന പരഃ ബ്രഹ്മ അവഭാതി വിതതോ നാനാശക്തി ഉപബൃംഹിതഃ വ്യക്ത അവ്യക്താത്മനഃ വ്യക്തവും അവ്യക്തവുമായ രൂപഭേദത്തോടുകൂടിയ, ഇവിടെ ശബ്ദം തന്നെ വ്യക്തരൂപത്തിൽ കേൾക്കുന്നത് വൈഖരി എന്നാണ്. പരാ പശ്യന്തി മധ്യമാ വൈഖരി, ഇങ്ങനെ ശബ്ദത്തിന് തന്നെ നാല് വിഭാഗങ്ങളുണ്ട്. ഇവയിൽ പരാ പശ്യന്തി മധ്യമാ, ഇവ മൂന്നും നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കില്ല. വൈഖരി രൂപമായ വാക്ക് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യക്തമായിരിക്കുന്ന വൈഖരി രൂപത്തിലുള്ള ശബ്ദവും അവ്യക്തമായ രൂപഭേദത്തോടുകൂടിയ, നേരത്തെ പറഞ്ഞു ഏഴ് സ്വരങ്ങളെ ഉള്ളൂ എങ്കിലും അതിനിടയിലുള്ള ശ്രുതി വ്യത്യാസങ്ങളുണ്ട്, അതൊന്നും നമ്മുടെ ചെവിയിൽ കേൾക്കാൻ സാധിക്കുന്നതല്ല. അതൊക്കെ ഋഷിതുല്യരായിട്ടുള്ള, ഋഷിമാരായിട്ടുള്ള ഭരതനെ പോലെയുള്ളവർ അതൊക്കെ കണ്ടുപിടിച്ച് പിന്നീട് പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെയൊരു വകഭേദം ഉണ്ട് എന്ന്. അങ്ങനെയാണ് സംഗീതം ഇത്ര വിപുലമായത്. അപ്പോൾ ഇതൊക്കെ അവ്യക്തവും കൂടെ ചേർന്നിട്ടാണ് ഓരോ ശബ്ദവും നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ വ്യക്തവും അവ്യക്തവുമായ രൂപഭേദത്തോടുകൂടിയ ശബ്ദബ്രഹ്മാത്മനഃ ശബ്ദബ്രഹ്മസ്വരൂപനായിരിക്കുന്ന തസ്യ ബ്രഹ്മ അദ്ദേഹത്തിന് ആ ബ്രഹ്മ എന്ന സച്ചിദാനന്ദ ബ്രഹ്മം, ബ്രഹ്മ പരഃ ആ പരമേശ്വരൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് മാറി തൻ്റെ ആ നാനാശക്തി ഉപബൃംഹിത വിവിധ ശക്തികളാൽ ബഹുവിധ രൂപനായിട്ട് മാറാൻ സാധിക്കും എന്ന തൻ്റെ ആ മഹത്വത്തെ വിതത സർവവ്യാപ്തമായ ഏകതത്വമായിട്ടങ്ങനെ അവഭാതി പ്രകാശിക്കുന്നു. അതായത് വ്യക്താവ്യക്തസ്വരൂപത്തോടുകൂടിയവനും ശബ്ദബ്രഹ്മനുമായിട്ടുള്ള ഈ ബ്രഹ്മാവ് ആ പരമാത്മാവിൻ്റെ തന്നെ പ്രതീകമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഇതാണ് ആ പരമാത്മാവിൻ്റെ സ്വഭാവം എന്നത്. അന്തരീക്ഷത്തിൽ വ്യാപിച്ച് കിടന്നാൽ പോലും ആ സങ്കല്പശക്തിയാൽ ഇവിടെ ശബ്ദബ്രഹ്മം, ശബ്ദം ഉണ്ടാക്കാൻ കഴിവുണ്ട്. ഇത് ബ്രഹ്മാവ് കാണിച്ചു തന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശബ്ദബ്രഹ്മാത്മനസ്തസ്യ വ്യക്താവ്യക്താത്മനപ്പര ബ്രഹ്മാവഭാതി വിതതോ നാനാശക്തിയുപബൃംഹിത. എന്നാൽ ഇത്രയും ആയിട്ടും ആ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ തനിക്കിനിയും ഒരു ശരീരം സ്വീകരിച്ചേ മതിയാകൂ എന്ന് സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുകയാണ് ബ്രഹ്മാവ്. അതാണ് 49-ാമത്തെ ശ്ലോകം. തതഃ അപരാം ഉപാദായ തതോ അപരാം ഉപാദായ സഹ സർഗായ മനോദധേ ഋഷീണാം ഭൂരിവീര്യാണാം അപി ഭൂരിവീര്യാണാമപി സർഗം അവിസ്തൃതം സർഗമവിസ്തൃതം.
ततोऽपरामुपादाय स सर्गाय मनोदधे ऋषीणां भूरिवीर्याणामपि सर्गमविस्तृतम्। ഇവിടെ മരീചാദി ഋഷികൾ ഭൂരിവീരൻ വീര്യമുള്ളവരാണ്, അധിക വീരശക്തിയുള്ള മഹാ ഋഷികളാണ് അവരൊക്കെയെങ്കിലും അവരെക്കൊണ്ട് ഇവിടെ സൃഷ്ടി വിപുലമാക്കാൻ സാധിക്കില്ല എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അതുകൊണ്ടാണ് തതഹ അനന്തരം അപരാം മറ്റൊരു ശരീരത്തെ ഉപാദായ സ്വീകരിച്ച് സഹ ആ ബ്രഹ്മദേവൻ സർഗായ വീണ്ടും ഒരു സൃഷ്ടിക്കു വേണ്ടി മനഃ തൻ്റെ മനസ്സിനെ സങ്കല്പം ചെയ്തു. ദധേ മനസ്സങ്കല്പം ചെയ്തു. കാരണം ഭൂരിവീര്യാണാം അപ്പി അത്യധികമായ മനനശീലമുള്ള മഹർഷിമാരൊക്കെയാണ്, പക്ഷേ അവരെ കൊണ്ടു മാത്രം ഇവിടെ സൃഷ്ടി പൂർത്തിയാക്കാൻ, സൃഷ്ടികർമ്മം വിപുലമാക്കാൻ സാധിക്കില്ല എന്നതിനാൽ, അതാണ് ഋഷീണാം ഭൂരിവീര്യാണാം ഋഷീണാം മരീചാദി ഋഷിമാരുടെ സർഗം സൃഷ്ടികർമ്മം അവിസ്തൃതം, അത് വിസ്തൃതമല്ല, അത് വളരെ പരിമിതമായിട്ട് അതങ്ങ് ചുരുങ്ങിപ്പോകും എന്ന് മനസ്സിലായിട്ടാണ് ഇനി മറ്റൊരു ശരീരം സ്വീകരിച്ച് പഴയതുപോലെ കൂടുതൽ ഉത്തേജിതനായിട്ട് സൃഷ്ടികർമ്മത്തിൽ താൻ ഏർപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റൊരു ശരീരം സ്വീകരിച്ചത്. തതോ പരാമുപാദായ സസർഗായ മനോദധേ ഋഷീണാം ഭൂരിവീര്യാണാമപി സർഗമവിസ്തൃതം. 50-51 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. ജ്ഞാത്വാ തദ്ഹൃദയേ തദ്ഹൃദയേ ഭൂയഃ ചിന്തയാമാസ ഭൂയശ്ചിന്തയാമാസ കൗരവ അഹോ അദ്ഭുതം ഏതത് മേ അദ്ഭുതമേതന്മേ വ്യാപൃതസ്യ അപി വ്യാപൃതസ്യാപി നിത്യത. 51 ശ്ലോകം. നഹി ഏധന്തേ ഹ്യേധന്തേ പ്രജാ നൂനം ദൈവം അത്ര ദൈവമത്ര വിഘാതകം ഏവം യുക്തകൃതഃ തസ്യ യുക്തകൃതസ്തസ്യ ദൈവം ച ആവേക്ഷതഃ തദാ ചാവേക്ഷതസ്തദാ. ജ്ഞാത്വാ തദ്ധൃതയേ ഭൂയശ്ചിന്തയാമാസ കൗരവ അഹോ അദ്ഭുതമേതന്മേ വ്യാപൃതസ്യാപി നിത്യത നഹ്യേധന്തേ പ്രജാനൂനം ദൈവമത്ര വിഘാതകം ഏവം യുക്തകൃതസ്തസ്യ ദൈവം ചാവേക്ഷതസ്തദാ. ഹേ കൗരവ, അല്ലയോ കുരുവംശത്തിൽ പിറന്ന വിദുരരെ, ഇങ്ങനെ ജ്ഞാത്വ അറിഞ്ഞിട്ട്, അതായത് ഈ മരീചാദി ഋഷിമാരെ കൊണ്ട് സൃഷ്ടികർമ്മം വിപുലമായിട്ടില്ല എന്നറിഞ്ഞിട്ട് ഭൂയഹ വീണ്ടും ഈ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് തത് ഹൃദയെ ചിന്തയാമാസ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങി. മാത്രമല്ല അത്ഭുതപ്പെടുകയാണ്, അഹോ എന്തൊരു ആശ്ചര്യമാണ്, അത്ഭുതം ഏതത് ഈ ഒരു സൃഷ്ടി നിത്യത, ഞാൻ ഈ സൃഷ്ടികർമ്മത്തിൽ ഈ ഒരു കൽപ്പത്തിൽ ജനിച്ച മുതൽ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ എല്ലായ്പ്പോഴും വ്യാപൃതസ്യ വ്യാപരിക്കുന്നുണ്ട് അപി എന്നിട്ടുകൂടി മമ പ്രജാഹ എൻ്റെ പ്രജകൾ ന ഏതന്തേഹി വർദ്ധിക്കുന്നില്ലല്ലോ, എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് ബ്രഹ്മാവിന് തോന്നുകയാണ്. അത്ര ഈ ഒരു സൃഷ്ടി വിഷയത്തിൽ ദൈവം, അതായത് ഈശ്വരൻ്റെ നിശ്ചയം എന്തോ എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല. അതാണ് ദൈവം വിഘാതകം വിഘ്നകാരിയായിരിക്കുന്നു, ഇതിലപ്പുറം എന്തോ ഒന്ന് ആ പരമാത്മാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏവം ഇപ്രകാരം മനസ്സിൽ ചിന്തിച്ചു, അങ്ങനെ യുക്തകൃതം യുക്തമായത് പ്രവർത്തിക്കുന്നവനായും, ആ സമയത്ത് എപ്പോഴും നമ്മൾ ധ്യാനത്തിലൂടെയാണ് ആ ഈശ്വരൻ്റെ ഹിതം അറിയേണ്ടത്, ഈശ്വര സങ്കല്പം അറിയേണ്ടത്. അങ്ങനെ എന്തോ ഒരു തടസ്സം വരുന്നുണ്ട് എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചിട്ട് വീണ്ടും കുറച്ചു നേരം ആ ഈശ്വര നിശ്ചയം എന്താണെന്നറിയാൻ ഹൃദയത്തിൽ ഒന്ന് മനസ്സുറപ്പിച്ചപ്പോൾ ദൈവം ച ആ വിധിയെ, അതായത് എന്താണോ ഈശ്വര നിശ്ചയം, അതിനെ അവേക്ഷതഹ ഉള്ളിലങ്ങനെ തെളിഞ്ഞ് കണ്ടു.
ज्ञात्वा तद्हृदये भूयश्चिन्तयामास कौरव अहो अद्भुतमेतन्मे व्यापृतस्यापि नित्यदा न ह्येधन्ते प्रजा नूनं दैवमत्र विघातकम् एवं युक्तकृतस्तस्य दैवं चावेक्षतस्तदा। ബ്രഹ്മാവിന് കിട്ടിയ നിർദ്ദേശമെന്നത് ശരീരത്തെ രണ്ടായി പകുത്ത് സ്ത്രീയും പുരുഷനുമായി തീരുക എന്നതായിരുന്നു. അതാണ് 52-ാമത്തെ ശ്ലോകം. കസ്യ രൂപം അഭൂത് ദ്വേധ, രൂപം അഭൂത് ദ്വേധ, യത് കായം അഭിചക്ഷത്തെ താഭ്യാം രൂപവിഭാഗാഭ്യാം മിഥുനം സമപദ്യത. കസ്യ രൂപമഭൂദ്വേധ യത് കായമഭിചക്ഷതേ താഭ്യാം രൂപവിഭാഗാഭ്യാം മിഥുനം സമപദ്യത. ഇങ്ങനെ ആ വിധി നിശ്ചയം അറിഞ്ഞ തസ്യ, ആ കസ്യ എന്ന് വെച്ചാൽ കഹ എന്ന് മാത്രം പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ കസ്യ എന്ന് വെച്ചാൽ ബ്രഹ്മദേവൻ്റെ രൂപം, രൂപം ആകാരം. തഥാ അപ്പോൾ ദ്വേധ രണ്ടായിട്ട് അഭൂത് സംഭവിച്ചു. യത് ഇങ്ങനെ ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായി. അതാണ് കഹ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ രണ്ടായി തിരിഞ്ഞ ഇത് എന്ന അർത്ഥത്തിലാണത്രേ കായം, കായം എന്നാൽ ശരീരം എന്ന പേര് തന്നെ ഉണ്ടായത്. അതാണ് യത് കായം അഭിചക്ഷതേ, ശരീരത്തിന് കായം എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം ബ്രഹ്മാവിൻ്റെതാണ് ഇത്, ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി തിരിഞ്ഞതാണ് ഓരോ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരം. താഭ്യാം ആ രണ്ട് രൂപവിഭാഗാഭ്യാം, രണ്ട് രൂപവിഭാഗങ്ങളിൽ നിന്ന് മിഥുനം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും സമപദ്യത ഉണ്ടായി വന്നു. ഈശ്വര നിശ്ചയം എന്താണെന്ന് ബ്രഹ്മാവിന് മനസ്സിലായപ്പോൾ തൻ്റെ ശരീരത്തെ തന്നെ രണ്ടാക്കിയിട്ട് ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും ആയി തീർന്നു. ഇങ്ങനെ കഹ എന്ന ബ്രഹ്മാവ് എന്ന ശബ്ദത്തിൽ നിന്നാണ് കായം, ശരീരത്തിൽ നിന്ന്, ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായത് കായം എന്ന പേര് ശരീരത്തിന് വന്നത്. കസ്യ രൂപമഭൂദ്വേധ യത് കായമഭിചക്ഷതേ താഭ്യാം രൂപവിഭാഗാഭ്യാം മിഥുനം സമപദ്യത. ഇങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായ ആദ്യത്തെ പുരുഷനാണ് ആ കൽപ്പത്തിലെ ആദ്യത്തെ മനുവായി തീർന്ന സ്വയംഭുവ മനു. 53-ാമത്തെ ശ്ലോകം. യഹ തു യസ്തു തത്ര പുമാൻ സഹ അഭൂത് മനുഹു സോഭൂന്മനുഹു സ്വയംഭുവഹ സ്വരാട് സ്ത്രീ യാ ആസീത് ശതരൂപാഖ്യ യാസീച്ഛതരൂപാഖ്യ മഹിഷസ്യ മഹാത്മനഃ യസ്തു തത്ര പുമാൻ സോഭൂന്മനു സ്വയംഭുവസ്വരാട് സ്ത്രീ യാസീച്ഛതരൂപാഖ്യ മഹിഷസ്യ മഹാത്മനഃ. തത്ര ഇങ്ങനെ രണ്ടായതിൽ യഹ തു യാതൊരാൾ പുമാൻ പുരുഷനായിരുന്നുവോ സഹ ആ ആൾ സ്വയംഭുവഹ സ്വയം ഉണ്ടായി എന്നാണ് ആ വാക്കിന് തന്നെ അർത്ഥം. സ്വയംഭുവൻ എന്ന സ്വരാട്ട്, മഹാസാമ്രാട്ടായിട്ടുള്ള മനുഹു ആദ്യത്തെ മനുവായിട്ട് അഭൂത് ആയിത്തീർന്നു. ഇനി യാ യാതൊരുവൾ സ്ത്രീയായിരുന്നുവോ മഹാത്മനഹ മഹാത്മാവായ അസ്യ ഈ സ്വയംഭുവ മനുവിൻ്റെ ശതരൂപാഖ്യ ശതരൂപ എന്നു പേരുള്ള മഹിഷി പട്ടമഹിഷി ഭാര്യ ആസീത് ആയിരുന്നു. അപ്പോൾ സൃഷ്ടിയുടെ തുടക്കം തന്നെ ഇങ്ങനെ മിഥുനം ആയിരുന്നു. അതായത് ഇവയിൽ നിന്നാണ് പിന്നീട് വിപുലമായ മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടി നടന്നത്. അപ്പോൾ സ്ത്രീയും പുരുഷനുമായിട്ട് തന്നെ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ പകുത്തിട്ട്
അവരാണ് പിന്നീട് ഒന്നിച്ച് ചേർന്ന് ഈ സൃഷ്ടികർമ്മം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ജനിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും പിന്നീട് നമ്മുടെ ശരീരം പകുത്തിട്ടുള്ള ആ ഇണ പങ്കാളിയെ പിന്നീട് നമ്മൾ കണ്ടെത്തുകയും വിവാഹം ചെയ്ത് ഒന്നാവുകയും ചെയ്യുന്നത്. യസ്തു തത്ര പുമാൻസോഭോന്മനു സ്വായംഭുവസ്വരാൾ സ്ത്രീയാസീ ഛദരൂപാഖ്യ മഹിഷസ്യ മഹാത്മന. 54-ാമത്തെ ശ്ലോകം. തഥാ മിഥുനധർമ്മേണ പ്രജാ ഹി ഏതാം ബഭൂവിരേ സ ച അപി ചാപി ശതരൂപായാം പഞ്ച അപത്യാനി അജീജനത് പഞ്ചാപത്യാന്യജീജനത് തഥാ മിഥുനധർമ്മേണ പ്രജാ ഹ്യേതാം ബഭൂവിരേ സ ചാപി ശതരൂപായാം പഞ്ച അപത്യാന്യജീജനത് തഥാ ഹി അപ്പോൾ മുതൽ മിഥുനധർമ്മേണ സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് പ്രജാഹ പ്രജകൾ ഏതാം ബഭൂവിരേ ഇവിടെ പെരുകി വന്നു. ഇനി ആദ്യത്തെ സ്വയംഭുവ മനുവിനും ശതരൂപയ്ക്കും സഹച അപി ആ മനുവും ശതരൂപായാം ശതരൂപയിൽ പഞ്ച അഞ്ച് അപത്യാനി സന്താനങ്ങളെ അജീജനത് ഉത്പാദിപ്പിച്ചു. ഇവിടം മുതൽ ആ സൃഷ്ടിയുടെ തടസ്സം മാറിയതായിട്ട് ബ്രഹ്മാവിന് മനസ്സിലായി. കാരണം അന്നു മുതൽ സ്ത്രീ സംയോഗത്താൽ ഇവിടെ സൃഷ്ടി പെരുകി വന്നു. സ്വയംഭുവ മനുവിനും ശതരൂപയ്ക്കും അഞ്ച് മക്കൾ ഉണ്ടായി. തദാ മിഥുനധർമ്മേണ പ്രജാഹ്യേതാം ബഭൂവിരേ സ ചാപി ശതരൂപായാം പഞ്ചാപത്യാന്യജീജന. ഈ അഞ്ച് മക്കൾ ആരൊക്കെയാണെന്ന് പറയുന്നു. 55-ാമത്തെ ശ്ലോകം. പ്രിയംവ്രത ഉത്താനപാദൗ പ്രിയംവ്രതോ ഉത്താനപാദൗ തിസ്രഹ കന്യാഹ ച കന്യാശ്ച ഭാരത ആകൂതിഹി ദേവഹൂതിഹി ച ആകൂതിർ ദേവഹൂതിശ്ച പ്രസൂതിഹി ഇതി പ്രസൂതിരിതി സത്തമ. പ്രിയംവ്രത ഉത്താനപാദൗ തിസ്ര കന്യാശ്ച ഭാരത ആകൂതിർ ദേവഹൂതിശ്ച പ്രസൂതിരിതി സത്തമ. ഇതിൽ ആദ്യത്തെ പ്രിയംവ്രതൻ ഉത്താനപാദൻ ഇവർ രണ്ട് ആൺമക്കൾ. ഹേ ഭാരത, ഇവിടെ വിദുരരെ വിളിക്കുന്നു. സത്തമ രണ്ടും വിദുരരെ സംബോധന ചെയ്യുന്നതാണ്. പ്രിയംവ്രത ഉത്താന പാദൗ ഇവിടെ രണ്ടു പേർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഔ എന്ന് വന്നിരിക്കുന്നത്. പ്രിയംവ്രതൻ ഉത്താനപാദൻ എന്നീ രണ്ട് പുത്രന്മാരും ആകൂതിഹി ദേവഹൂതിഹി പ്രസൂതിഹി ഈ മൂന്ന് പെൺകുട്ടികളും ഇതി തിസ്രഹ കന്യാഹച ഇങ്ങനെ മൂന്ന് പുത്രിമാരും ഉണ്ടായി. ഇതിലെ ദേവഹൂതിയാണ് പിന്നീട് കപില മഹർഷിക്ക് ജന്മം കൊടുത്തത്. പ്രിയംവ്രതോത്താനപാദൗ തിസ്ര കന്യാശ്ച ഭാരത ആകൂതിർ ദേവഹൂതിശ്ച പ്രസൂതിരിതി സത്തമ. ഇനി മൂന്ന് മക്കളെ ആർക്കൊക്കെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. 56-ാമത്തെ ശ്ലോകം. ആകൂതിം രുചയേ പ്രാദാത് കർദ്ദമായതു മധ്യമാം ദക്ഷായ അദാത് ദക്ഷായദാത് പ്രസൂതിം ച യത് യതഹ ആപൂരിതം ജഗത്. ആകൂതിം രുചയേ പ്രാദാത് കർദ്ദമായതു മധ്യമാം ദക്ഷായദാത് പ്രസൂതിം ച യത് ആപൂരിതം ജഗത്. ആകൂതിം ആകൂതി എന്നവളെ രുചയെ രുചിക്കും മധ്യമാം ഇടയിലുള്ള ദേവഹൂതിയെ കർദ്ദമായതു കർദ്ദമനും പ്രാദാത് കൊടുത്തു. ദക്ഷായ ദക്ഷന് പ്രസൂതിം ച പ്രസൂതിയെയും അദാത് നൽകി. യതഹ ഈ മിഥുനങ്ങളിൽ നിന്ന് പിന്നീട് ജഗത് ഈ ലോകം ആപൂരിതം അവരുടെ വംശപരമ്പരയാണ് ഇന്നീ കാണുന്ന ലോകം മുഴുവൻ. അങ്ങനെ ആപൂരിതം നിറഞ്ഞു എന്നാണ് പറയുന്നത്.
ഈയൊരു ശ്ലോകത്തോടുകൂടെ പന്ത്രണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ആകൂതിം രുചയേ പ്രാദാത് കർദമായതു മധ്യമാ ദക്ഷായദാത് പ്രസൂതിം ച യത ആപൂരിതം ജഗത്. മൂന്നാമത്തെ സ്കന്ധത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ബ്രഹ്മാവ് ചെയ്ത സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഈ ലോകം നിലനിർത്തണമെങ്കിൽ ഈ മായയിൽ അവിദ്യാരൂപങ്ങളെ സൃഷ്ടിക്കണം എന്നതിനാൽ ആ പരമാത്മാവിൻ്റെ സങ്കല്പത്താൽ 5 അജ്ഞാനവൃത്തികളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. അന്ധതാമിശ്രം, താമിശ്രം, മഹാമോഹം, മോഹം, അന്ധകാരം. എന്നാൽ തന്നിൽ നിന്ന് വന്ന ഈ അജ്ഞാനവൃത്തി ബ്രഹ്മാവിനെ പോലും ദുഃഖിപ്പിച്ചു. അതിനുശേഷം ഭഗവാനെ, ആ പരമാത്മാവിനെ സങ്കല്പിച്ചപ്പോൾ ഏറ്റവും ശുദ്ധഹൃദയരായിട്ടുള്ള സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്ന 4 പേർ ഉണ്ടായി. പക്ഷേ അവർക്ക് ഈ ലോക വിഷയങ്ങളോട് ഒട്ടും താല്പര്യമില്ലാതിരുന്നതിനാൽ സൃഷ്ടി നടത്താൻ വേണ്ടി ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ അവരത് നിഷേധിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് ക്രോധം വന്നു. ആ ക്രോധത്തെ വളരെ പ്രയാസപ്പെട്ട് അടക്കിയെങ്കിലും അത് പുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് നീലലോഹിതവർണ്ണത്തിൽ ഒരു കുമാരനായി പുറത്തേക്ക് വന്നു. കരഞ്ഞുകൊണ്ട് തനിക്ക് സ്ഥാനങ്ങളും പേരുകളും വേണമെന്ന് പറഞ്ഞ ആ കുമാരനാണ് രുദ്രൻ എന്ന് അറിയപ്പെട്ടത്. ആ രുദ്രന് 11 സ്ഥാനങ്ങളും 11 പേരുകളെയും ഒപ്പം 11 പത്നിമാരെയും കൊടുത്തു. പക്ഷേ രുദ്രൻ സൃഷ്ടി നടത്താൻ തുടങ്ങിയപ്പോൾ രുദ്രനെ പോലെ തന്നെ ഭീമാകാരങ്ങളായ, ഭയങ്കരങ്ങളായിട്ടുള്ള ആകൃതിയുള്ള രുദ്രരൂപങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഈ സൃഷ്ടി തൽക്കാലം നിർത്താൻ ബ്രഹ്മാവ് പറഞ്ഞു, തപസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടിക്കായി സങ്കല്പിച്ചപ്പോൾ 10 ഋഷിമാരാണ് ഉണ്ടായത്. ഒപ്പം തന്നെ നാരദൻ, ഈ കൂട്ടത്തിലാണ് നാരദനൊക്കെ ഉണ്ടായത്. അതുകൂടാതെ വലത്തെ സ്ഥാനത്തിൽ നിന്ന് ധർമ്മ ഋഷിയും പൃഷ്ഠത്തിൽ നിന്ന് അധർമ്മവും ജനിച്ചു. ഹൃദയത്തിൽ നിന്ന് കാമവും താഴത്തെ ചുണ്ടിൽ നിന്ന് ലോഭവും പുരികത്തിൽ നിന്ന് ക്രോധവും മുഖത്ത് നിന്ന് സരസ്വതിയും മേഘത്തിൽ നിന്ന് സമുദ്രങ്ങളും ഗുദത്തിൽ നിന്ന് നിറുതി എന്ന പാപ രാക്ഷസൻ എന്നൊക്കെയാണ് പറയുന്നത്, ആ നിറുതിയും ജനിച്ചു. ഇതിനു പുറമെ ശരീരത്തിൻ്റെ ഛായയിൽ നിന്ന്, നിഴലിൽ നിന്ന് കർദമനും ഉണ്ടായി. ഇതിൽ സ്ത്രീ ആയിരിക്കുന്ന സരസ്വതിയെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് കാമവികാരം തോന്നി എന്ന് പറയുന്നു. എന്നാൽ മരീചി മുതലായ പുത്രന്മാർ അത് അധർമ്മമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ബ്രഹ്മാവ് ആ അജ്ഞാനത്തിൽ നിന്ന് പിന്മാറി. അതേസമയം തനിക്കിങ്ങനെ തോന്നിയല്ലോ എന്ന ആ ലജ്ജയാൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. പിന്നീട് 4 മുഖത്ത് നിന്ന് 4 വേദങ്ങൾ ഉണ്ടായി. ഒപ്പം തന്നെ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യാഗാദി കർമ്മങ്ങളും അത് നടത്തേണ്ട ഹോതാവ്, ഉദ്ഗാതാവ്, അദ്ധര്യു, ബ്രഹ്മ എന്നീ 4 വിദഗ്ധരും ആയുർവേദം മുതലായ ഉപവേദങ്ങളും നീതിശാസ്ത്രം, പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം ഇവയും സത്യം, തപസ്, ദയാദാനം എന്നീ ധർമ്മപാദങ്ങളും ബ്രഹ്മചര്യാദി ആശ്രമങ്ങളും ഉണ്ടായി. ഒപ്പം ബ്രഹ്മാവിൻ്റെ ഹൃദയവാചിയായ ശബ്ദമാണ് പ്രണവം. അതുപോലെ തന്നെ രോമങ്ങളിൽ നിന്ന് ഉഷ്ണിക് എന്ന ഛന്ദസ്സും, തൊക്കിൽ നിന്ന് ഗായത്രിയും, മാംസത്തിൽ നിന്ന് ത്രിഷ്ടുപും, അസ്ഥിയിൽ നിന്ന് ജഗതിയും, മജ്ജയിൽ നിന്ന് പംക്തിയും, പ്രാണനിൽ നിന്ന് ബൃഹതിയും ഉണ്ടായി വന്നു. അതുപോലെ തന്നെ ജീവനിൽ നിന്ന് വർഗാക്ഷരങ്ങളും, ദേഹത്തിൽ നിന്ന് സ്വരാക്ഷരങ്ങളും, ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഊഷ്മാക്ഷരങ്ങളും, ബലത്തിൽ നിന്ന് അന്തസ്ഥ അക്ഷരങ്ങളും, ക്രീഡയിൽ നിന്ന് സ്വരങ്ങളും ഉണ്ടായി വന്നു. ഇങ്ങനെ ശബ്ദബ്രഹ്മമായിട്ട് മാറിയ ബ്രഹ്മാവ് വീണ്ടും തൻ്റെ ശരീരം, പുതിയൊരു ശരീരത്തെ സ്വീകരിച്ചിട്ട് ഈ മരീചിയാദി ഋഷിമാരിലൂടെ ഇവിടെ സൃഷ്ടി വിപുലമാവില്ല എന്ന് കണ്ട്, എന്താണ് ഈശ്വരേച്ഛയെന്നറിയാൻ കുറച്ചു നേരം ഏകാഗ്രമായിരുന്ന ആ ബ്രഹ്മാവിന് മനസ്സിൽ തോന്നി തൻ്റെ ശരീരം തന്നെ ഒരു സ്ത്രീയും പുരുഷനുമാക്കി
മാറ്റണം. അങ്ങനെ അവരുടെ സംയോഗത്താലാണ് ഇനി ഇവിടെ സൃഷ്ടി നടക്കേണ്ടത്. ഇങ്ങനെ ബ്രഹ്മാവ് തന്നെ ആദ്യം രണ്ടായി പിളർന്ന് ഉണ്ടായ ആദ്യത്തെ മനുവാണ് സ്വയംഭുവ മനു. ആ സ്വയംഭുവ മനുവിൻ്റെ പട്ടമഹിഷിയാണ് ശതരൂപ. ഇവർക്ക് അഞ്ച് മക്കൾ ജനിച്ചു. അതിൽ രണ്ട് ആൺമക്കൾ പ്രിയവ്രതൻ ഉത്താനപാദൻ, മൂന്ന് പെൺമക്കൾ ആകൂതി ദേവഹൂതി പ്രസൂതി. ഇതിൽ ആകൂതിയെ രുചി എന്ന ഋഷിക്കും ദേവഹൂതിയെ കർദമ പ്രജാപതിക്കും അതുപോലെ പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. ഇവരുടെ വംശപരമ്പരയാണ് ഇന്നീ കാണുന്ന ലോകം എന്ന് പറഞ്ഞുകൊണ്ടാണ് പന്ത്രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.